എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മള് മട്ടൻ കറി ഉണ്ടാക്കാൻ പോവേണ്. ഓക്കെ, അപ്പൊ മട്ടൻ എല്ലാം കഴുകി വൃത്തിയാക്കി റെഡിയാക്കി ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോ കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി എടുക്കുക. അപ്പൊ കുറച്ച് മഞ്ഞപ്പൊടി നമ്മളെ കണക്കിനനുസരിച്ച് തട്ടുക. അതിനുശേഷം മുളക് പൊടി തട്ടണം. സോ മുളക് പൊടി എടുക്കുക. ഇവിടെ നമ്മളെല്ലാവരും കുറച്ച് എരിവ് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്, അതുകൊണ്ട് നമ്മുടെ കണക്കിനനുസരിച്ചാണ് ഇടുന്നത്. ഓക്കെ, അതിനുശേഷം മല്ലിപ്പൊടി ഇടണം. ഇനി ഗരം മസാല. അപ്പോ ഇതിനെ നമുക്ക് ഇതിനൊന്ന് റെഡിയാക്കാം. ഇതിലൊന്ന് നോക്കിക്കേ, നല്ലപോലെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കുഴച്ച് നമ്മളതിനെ മസാലയൊക്കെ ഇട്ടിങ്ങനെ റെഡിയാക്കി വെക്കുക. അപ്പോൾ നന്നായിട്ട് ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. ഒരു മിനിറ്റ് വെളിച്ചെണ്ണ എടുത്തോടെ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഇത് ആയതിനു ശേഷം കുറച്ച് ഇത് നമ്മൾ എണ്ണ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉള്ളിയൊക്കെ വരട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പം അതിൽ ഇത് കറക്റ്റ് ആയിക്കോളും. കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് ഇതിൽ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു നല്ല ഫ്ലേവർ കിട്ടും കറക്റ്റായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മുളക് പൊടിയൊക്കെ നമ്മളെല്ലാം മസാലയൊക്കെ തേച്ചതിന് ശേഷം വേണം നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ്. ഇതൊരു 1.5 മണിക്കൂർ നമ്മളിത് റെഡിയാക്കാൻ വേണ്ടി ഇങ്ങനെ വെക്കണം. ഓക്കെ ഓക്കെ, നമ്മളപ്പോൾ റെഡിയാക്കി വെച്ചിരുന്ന ആ മട്ടൻ ഏകദേശം ഇപ്പോൾ റെഡിയാണ്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണയും ഒക്കെ കൂടെ വെച്ച് നല്ല രീതിയിൽ റെഡിയായിരിപ്പുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ കുറച്ച് എല്ലാം കുറച്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഉള്ളി. ദെൻ നമ്മളിവിടെ ട്രിവാൻഡ്രത്ത് മാത്രം കിട്ടുന്ന മുളകാണ് തൊണ്ടൻമുളക് എന്ന് പറയും ഇവിടെ. ഓക്കെ, പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് പച്ചമുളകും ഉണ്ട്, പിന്നെ കറിവേപ്പില, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് എന്താണ് ഏലക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെന്നുള്ളവർക്ക് അത് ഉപയോഗിക്കാം, വേണ്ടാന്നുള്ളവർ ഉപയോഗിക്കേണ്ട. ഓക്കെ, പിന്നെ കുറച്ച് ഗ്രാമ്പ്, പിന്നെ ഇത്, പിന്നെ ഓക്കെ. അപ്പം നമ്മൾ തുടങ്ങിയാണ്. ആദ്യം എണ്ണ ഒഴിക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒന്നായി, ഒന്ന് വാടിയൊക്കെ ഒന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉള്ളിൻ്റെ കൂടെ ഇത് ബാക്കി റെഡി ആയിക്കോളും കറി. ഇത് കംപ്ലീറ്റ് ഇങ്ങനെ ഇതാവാൻ വേണ്ടി നമ്മൾ നിൽക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ആ സവാള നമുക്ക് ഇങ്ങോട്ടേക്ക് തട്ടി കൊടുക്കാം. സവാള തട്ടുന്ന പോലെ തന്നെ നമുക്ക് ആദ്യം ഈ മുളകും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, മുളക്, ദെൻ ഈ കറിവേപ്പില നമുക്ക് ഇങ്ങോട്ട് നീക്കി വയ്ക്കാം. ഇത് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, വെളിച്ചെണ്ണ അത്രയ്ക്ക് പോരാ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നല്ല മില്ലിൽ നിന്നുള്ള വെളിച്ചെണ്ണയാണ്, അതുകൊണ്ട് നല്ല ഫ്ലേവറാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും നമ്മൾ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമുക്ക് കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ഇപ്പോഴേ കുറച്ച് ഇട്ട് കൊടുക്കണം. കുറച്ച് നമ്മൾ ഇറച്ചിയുടെ മസാലയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ കുറച്ച് നമ്മളിപ്പോൾ നമ്മൾ ഈ ഉള്ളിയിൽ കൂടെ നമ്മൾ കുറച്ചിട്ട് കൊടുക്കും. അപ്പം അതിനനുസരിച്ച് അതിന് അതൊരു ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഓക്കെ, ഇനി ഇത് കുറച്ച് നേരം ഇതിങ്ങനെ കിടന്ന് ഒന്ന് വാടി വരാനുണ്ട്, ഇതൊന്ന് റെഡിയാവാനുണ്ട്. ഇതൊന്ന് റെഡിയായി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് തക്കാളി ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ
ഉള്ളി ഏകദേശം വരണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് തക്കാളി തട്ടിക്കൊടുക്കും. തക്കാളി നമ്മളിതിലേക്ക് തട്ടി കൊടുത്തു. ഇനി തക്കാളിയും കൂടെ ഒന്ന് കുറച്ചൊന്ന് വരണ്ടി വന്നിട്ട് നമുക്കിതിലേക്ക് മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന ആ മട്ടൻ നമുക്കിതിലോട്ട് മിക്സ് ചെയ്യണം. ഓക്കെ ഓക്കെ. ഇപ്പം നമ്മൾ നേരത്തെ ഇട്ട സവാളയും അതുപോലെ തന്നെ നമ്മുടെ തക്കാളി ഇതെല്ലാം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം ഒന്ന് നന്നായിട്ട് ഇത് ഒന്ന് റെഡി ആയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിലോട്ട് ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുക. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന ഇറച്ചി ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ചൂടാണോ? ഓക്കെ. അപ്പോൾ ആ ഉള്ളിയും ഇതും എല്ലാം കൂടെ ഇങ്ങനെ ഇതിൽ കിടന്നൊന്ന് എണ്ണയിലൊന്ന് വഴട്ടണം. അപ്പോൾ ആ മസാലയൊക്കെ ആ എണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി ആ അതിൻ്റെ ഫ്ലേവറൊക്കെ അതിൽ പിടിച്ച നമ്മളിട്ടേക്കുന്ന തക്കാളിയും ഒക്കെ ഒന്ന് ആ മസാലയൊക്കെ ആയിട്ടൊന്ന് നല്ല ഇതാവണം. ഇപ്പോൾ ഇത് തട്ടിയപ്പോഴത്തേക്ക് നമുക്കറിയാം നല്ല മണം വരുന്നുണ്ട്. നമ്മളിത് ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്ലോ കുക്കിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതായത് നമ്മൾ ഉരുളിയിൽ തന്നെ നമ്മൾ ഇതിട്ടിട്ട് നമ്മൾ ചെറിയ തീയിൽ ഒരു ഒരു വലിയ തീയിൽ ഒരു 15 മിനിറ്റും അത് കഴിഞ്ഞ് ചെറിയ തീയിൽ ഒരു അരമണിക്കൂറും നമ്മൾ ചെറുതായിട്ട് കുക്ക് ചെയ്ത് ഒരു 45 മിനിറ്റ്സ് to 1 hour ഒരു ആദ്യം ഒരു ചെറിയ തീയിൽ ഒരു അരമണിക്കൂർ അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഒരു 10 or 15 മിനിറ്റും കൂടെ നമ്മൾ അതിൻ്റെ വേവ് നോക്കിയിട്ട് അതിനനുസരിച്ച് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് മട്ടൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇനി ഇതിൻ്റെ നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ മട്ടൻ കറി. ഏകദേശം ആ കൺസിസ്റ്റൻസിയൊക്കെ നമുക്ക് കറക്റ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മട്ടൻ കറി.